നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പ്രത്യേക പരിഗണനകൾ. 291 ദിവസത്തെ അധിക അവധിയാണ് ടി പി പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. പുറത്തിറങ്ങിയ പ്രതികൾ ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എനക്കൊന്നും അറിയില്ലെന്ന പതിവ് ശൈലി തന്നെ കേരള മുഖ്യമന്ത്രി തുടർന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ ബന്ധപ്പെട്ടുവെന്നും ജയിലിലിരുന്ന് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്തുവെന്നും ടി പി കേസ് പ്രതികൾ ആരോപണം നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള മറുപടി എന്നോർക്കണം. 290 ദിവസത്തെ കോവിഡ് പ്രത്യേക അവധി കൂടാതെ ടി പി കേസ് പ്രതികൾക്ക് 291 ദിവസം വരെ ജയിൽ വകുപ്പ് അവധി നൽകിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിയമസഭാ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടേതായി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊടിസുനി ഒഴികെ മുഴുവൻ പേരും പ്രത്യേക കൊറോണ അവധിയിൽ ജയിലിന് പുറത്താണ്. നിലവിൽ ശിക്ഷ അനുഭവിക്കുന്നവരിൽ CPM പ്രാദേശിക നേതാവ് കൂടിയായിരുന്ന KC രാമചന്ദ്രനാണ് ഏറ്റവുമധികം സാധാരണ അടിയന്തര അവധി നൽകിയത്. 2014 മുതൽ ഇതുവരെ 291 ദിവസമാണ് അനുവദിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടുതൽ അവധി ലഭിച്ച PK കുഞ്ഞനന്തൻ പ്രത്യേക ജാമ്യത്തിലിരിക്കെയാണ് നിര്യാതനായത്. PK കുഞ്ഞനന്തന് 327 ദിവസത്തെ അവധിയാണ് ലഭിച്ചിരുന്നത്. 2017 മുതൽ കിർമാണി മനോജിന് 180 ദിവസവും അനൂപിന് 175 ദിവസവും അണ്ണൻ സിജിത്തിന് 255 ദിവസവും റഫീഖിന് 170 ദിവസവും ട്രൗസർ മനോജിന് 257 ദിവസവും മുഹമ്മദ് ഷാഫിക്ക് 180 ദിവസവും ഷിനോജിന് 150 ദിവസവും രജീഷിന് 160 ദിവസവുമാണ് അവധി നൽകിയിരിക്കുന്നത്. 2020 അനുവദിച്ച 290 ദിവസത്തെ പ്രത്യേക കൊറോണ അവധി കൂടാതെയാണിതെന്ന് മറുപടിയിൽ വ്യക്തമാക്കുന്നു. TP കേസ് പ്രതികളിൽ കൊടിസുനിക്ക് മാത്രമാണ് പ്രത്യേക കൊറോണ അവധി ലഭിക്കാത്തത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ മൊബൈൽ ഫോൺ പിടികൂടിയതിനാൽ കൊടിസുനിയെ വിയൂരിലേക്ക് മാറ്റിയിരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ നിശ്ചിത കാലത്തേക്ക് അവധി ലഭിക്കില്ല. അതുകൊണ്ടാണ് 2020 പ്രത്യേക അവധിക്ക് പരിഗണിക്കാതിരുന്നത്. ഒരാഴ്ച മുൻപ് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കൊടിസുനിയുടെ കയ്യിൽ നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അടക്കം മൊബൈൽ ഫോൺ പിടികൂടിയതിനാൽ ഇത്തവണത്തെ പ്രത്യേക അവധിക്കും പരിഗണിക്കാനാകാതെ വന്നു. ഫോൺ പിടിച്ചതിനെ തുടർന്ന് അതീവ സുരക്ഷ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2018 60 ദിവസത്തെ അടിയന്തര സാധാരണ അവധി മാത്രമാണ് ഇതുവരെ കൊടിസുനിക്ക് ലഭിച്ചത്. TP കേസ് പ്രതികൾക്ക് ഇത്രയും ദിവസത്തെ പരോൾ കൊടുത്തതിനെതിരെ TPയുടെ ഭാര്യയും MLAയുമായ KK രമ രംഗത്തെത്തിയിരുന്നു. CPM പ്രത്യേക പരിഗണന ഇവർക്ക് കൊടുക്കുന്നുവെന്നാണ് അന്ന് രമ പറഞ്ഞത്. കേരളത്തിലെ ജയിലുകൾ കറക്ഷൻ സെന്ററുകളായല്ല, കൊട്ടേഷൻ കോൾ സെന്ററുകളായാണ് പ്രവർത്തിക്കുന്നതെന്ന് KK രമ പറഞ്ഞിരുന്നു. ജയിലുകളിൽ നിന്നാണ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. സായുധ സുരക്ഷയുള്ള ജയിലുകളിലേക്ക് CPM ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി സംഘടിതമായും നിയമവിരുദ്ധമായും സാധനങ്ങൾ കടത്തുന്നതിനെക്കുറിച്ച് എന്തന്വേഷണമാണ് നാളിതുവരെയായി നടത്തിയതെന്നും KK രമ ചോദിച്ചിരുന്നു. ഇത്രയും പരാതികളും ആരോപണങ്ങളും വിമർശനങ്ങളും നിലനിൽക്കെയാണ് TP പ്രതികൾക്ക് അധിക അവധി നൽകിയെന്ന വസ്തുതയും നിലനിൽക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.